ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സമ്പൂർണമായ സമർപ്പണത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന നോമ്പുകാലത്തിലൂടെ കടന്നുപോവുകയാണിത്. മനുഷ്യകുലത്തോടുള്ള അദമ്യമായ സ്നേഹത്തെ പ്രതി, ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ പോലും വിട്ടുകൊടുക്കുവാൻ വലിയ മനസ്സ് കാണിച്ച ദൈവപിതാവിൻ്റെ ഉപേക്ഷയുടെ സമർപ്പണത്തിൻ്റെ ഓർമ്മകൾ, തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെയും കിനാവുകളെയും എല്ലാം ദൈവഹിതത്തിന് മുൻപിൽ സമ്പൂർണമായി സമർപ്പിച്ച ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഹിതം ദൈവഹിതത്തിന് അടിയറവ് വെച്ച് ഉപേക്ഷിച്ച വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെ ഓർമ്മകൾ, സമ്പൂർണമായി സമർപ്പിച്ച പിതാവിൻ്റെയും സമ്പൂർണമായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെയും പുത്രനായ ക്രിസ്തുവും സമ്പൂർണമായി വിട്ടുകൊടുക്കലിലൂടെ മാനവരക്ഷ സംജാതമാക്കിയതിൻ്റെ മഹത്തമമായ വലിയ ഓർമ്മകൾ കടന്നു വരുന്ന നോമ്പുകാലത്തിൻ്റെ ചിന്തകൾ. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ എത്രമാത്രം വിട്ടുകൊടുക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നു എന്നതനുസരിച്ച്, എത്രമാത്രം ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നു എന്നതനുസരിച്ച് നമ്മുടെ ജീവിതവും അതിൻ്റെ സാങ്കത്യത്തിലും അർത്ഥത്തിലും മുൻപോട്ട് വളരുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ചെറുപുഷ്പം പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ അവസാനത്തിൽ ദൈവപിതാവിൻ്റെ മുൻപിൽ, ക്രിസ്തുവിൻ്റെ മുൻപിൽ ശൂന്യമായ കരങ്ങളോടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒന്നും നേടുവാനല്ല, സർവത്തെയും വിട്ടുകൊടുക്കുവാൻ, കൂടെ പോരുന്ന ജീവിതത്തിൻ്റെ ചെയ്തികളും നന്മകളെപ്പോലും ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും വേണ്ട, എനിക്ക് നിന്നോടുള്ള സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്ന വലിയ മനോഭാവം. കെട്ടിപ്പടുത്തുവാനും സ്വരുക്കൂട്ടുവാനും ശേഖരിച്ചു വയ്ക്കുവാനും സമ്പൂർണമായി സമർപ്പണത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ട് എല്ലാത്തിനെയും ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ കിടഞ്ഞു പരിശ്രമിക്കുന്ന ഈ സംസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ വിഭിന്നമായി യേശു ആഗ്രഹിക്കുന്നത് പോലെ വിട്ടുകൊടുക്കുവാനുള്ള മനോഭാവം. ലോകത്തെ മുഴുവനും നേടിയിട്ടും അവസാനം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നുണ്ട്, എൻ്റെ കരങ്ങൾ ശവമഞ്ച വഹിച്ചുകൊണ്ടുള്ള അന്ത്യവിലാപയാത്രയിൽ പുറത്തേക്കിടണമേ എന്ന്. പക്ഷേ ജീവിതത്തിൽ ഒന്നും നേടാതെ കടന്നുപോയി എന്ന് ലോകം വിധിച്ച ക്രിസ്തു അവസാനം കുരിശിൻ്റെ വിരിമാറിൽ വിരിച്ച കരങ്ങളുമായി, എല്ലാം ഞാൻ നൽകിക്കഴിഞ്ഞു, ഹൃദയത്തിലെ അവസാന തുള്ളി രക്തം പോലും മാനവകുലത്തിൻ്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉറക്കയുള്ള പ്രഖ്യാപനമായിരുന്നു എല്ലാം പൂർത്തിയായി എന്നുള്ള അവിടുത്തെ അന്തിമ വചസ്സുകളിൽ. പ്രിയപ്പെട്ടവരെ, സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾച്ചേർന്നു വരുന്ന വലിയൊരു സാങ്കത്യമുണ്ട്, ജീവിതത്തിൻ്റെ ഒരു ചാരിതാർത്ഥ്യം അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള വലിയ മുഹൂർത്തം. ഈ ഒരു മുഹൂർത്തത്തിൽ മാത്രമേ ജീവിതത്തിൻ്റെ സമ്പൂർണത നമുക്കും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നേടിയെടുത്ത പലതും വിട്ടുപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഹൈന്ദവ സന്യാസം നമ്മെ അനുസ്മരിപ്പിക്കുന്നതും മറ്റൊന്നല്ല. ഭാരതമുനികളുടെ ഏറ്റവും മനോഹരമായ പശ്ചാത്തലത്തിൽ വിരിഞ്ഞ ഭാരതീയ തത്വചിന്തകളോട് ഉൾച്ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ക്രൈസ്തവീയ മാനവികത കൂടെ ഉൾച്ചേരുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കും ഈ നോമ്പുകാലത്തിൽ ഉപേക്ഷിക്കലിൻ്റെതും വിട്ടുകൊടുക്കലിൻ്റെതുമായ ആധ്യാത്മികതയിൽ വളരുവാൻ പരിശ്രമിക്കാം. സർവത്തെയും ഉപേക്ഷിച്ച് പിതാവിൻ്റെ വസ്ത്രത്തെ പോലും തൻ്റെ ദാരിദ്ര്യ മണവാട്ടിയെ ആശ്ലേഷിക്കുവാനുള്ള സമ്പൂർണമായ പരിത്യാഗത്തിൻ്റെ മനോഭാവം സ്വീകരിക്കുവാനുള്ള ശ്രമത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞ, ജീവിത വിശുദ്ധീകരണത്തിന് സ്വയം വിട്ടുകൊടുത്ത ഫ്രാൻസിസ് അസീസിയുടെ മാതൃകയും ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് ഏവർക്കും വിട്ടുകൊടുക്കുവാൻ, ഏവർക്കും വിട്ടുകൊടുക്കുന്ന വലിയ സംസ്കാരത്തിൻ്റെ വക്താക്കളായി തീരുവാൻ, ദൈവഹിതത്തിന് സമ്പൂർണമായി നമ്മുടെ ഹിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സമർപ്പിക്കുവാനുള്ള വലിയ മനോഭാവം ഈ നോമ്പുകാലത്ത് നമുക്കും സ്വീകരിക്കുവാൻ പരിശ്രമിക്കാം. സർവത്തെയും ഉപേക്ഷിച്ചതിൻ്റെ ആഘോഷമായ പരിശുദ്ധ കുർബാനകൾ ഇതിനൊക്കെ നമ്മെ ധാരാളമായി സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഫലപ്രദമായ അനുഗ്രഹദായകമായ നോമ്പുകാലവും ഉത്ഥാന തിരുനാളും ആശംസിക്കുകയും ചെയ്യും.